നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രൈം ടൈം ചർച്ചയ്ക്കിടെ ഇന്നലെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ചാനൽ ചർച്ച നടത്തിയതിന് ഏഷ്യാനെറ്റിനും അവതാരകൻ വിനുവി ജോണിനും ദേശാഭിമാനിയുടെ ഭീഷണി ഇന്നലെ രാത്രി എട്ടിന് നടന്ന ന്യൂസവർ ചർച്ചക്കിടെയാണ് ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ശ്രീകണ്ഠൻ അവതാരകൻ വിനുവിനെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും ഭീഷണിയുമായി രംഗത്തുവന്നത് നിയമസഭയിലെ തെമ്മാടികൾ എന്ന പേരിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ എൽ ഡി എഫ് നടത്തിയ അഴിഞ്ഞാട്ടമാണ് ചർച്ച ചെയ്തിരുന്നത് ചർച്ചയുടെ പാനൽ എം ആർ അഭിലാഷ് ജോസഫ് സി മാത്യു ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ് പങ്കെടുത്തത് രക്ഷപ്പെടാൻ കള്ളം പറയുന്ന മന്ത്രിയെങ്കിലും രാജിവെക്കേണ്ടേ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതോ ഇതായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്നലെ നടന്ന ചർച്ച രാഷ്ട്രീയക്കാരെ ഒഴിവാക്കിയുള്ള പാനലിസ്റ്റ് ഇതിനിടെയാണ് നിർണായക വികാരപ്രകടനങ്ങൾ ഉണ്ടായത് ഈ കേസിൽ കോടതിയിൽ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ഇന്നലെ പ്രതികൾ പറഞ്ഞിരുന്നു ഈ ചർച്ചയിലായിരുന്നു ഭീഷണി എത്തിയത് ജോസഫ് സി മാത്യു സംസാരിക്കുന്നതിനിടെ ആ മന്ത്രിക്ക് നാണമില്ലേ എന്ന് വിനു വി ജോൺ ചോദിച്ചു ദൃശ്യം കണ്ട് സഹിക്കാതെയാണ് ഇടപെടലെന്നും വിനു വി ജോൺ പറഞ്ഞു അഡ്വക്കേറ്റ് അഭിലാഷും ശ്രീജിത്ത് പണിക്കരുമായിരുന്നു മറ്റ് പാനലിസ്റ്റുകൾ എന്നാൽ ഇക്കാര്യം ഉടൻ തന്നെ വിനു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തി മന്ത്രി വി ശിവൻകുട്ടിയെ ചോദ്യം ചെയ്യാൻ താനാരാണ് ഇതുപോലെ ചാനലിൽ നെകളിച്ചവരുടെ വിധി ഓർക്കുക എന്നാണ് ഭീഷണി മുഴക്കിയത് എന്നാൽ താൻ പറയാനുള്ളത് പറയുമെന്നും ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ലെന്നും വിനു ചർച്ചയിൽ തുറന്നടിച്ചു താൻ ഒരാൾക്ക് പോലും അശ്ലീല മെസ്സേജ് അയച്ചിട്ടില്ല ഒരു സ്ത്രീകളോട് പോലും മോശമായി പെരുമാറിയിട്ടുമില്ല നാളെ ഇത്തരം കേസുകളിൽ തന്നെയും കൊടുക്കാനായാണ് ദേശാഭിമാനി ശ്രമിക്കുന്നത് ഇതിൽ താൻ പോലീസിൽ പരാതിപ്പെടും ഭീഷണികൾക്ക് വഴങ്ങില്ല ദേശാഭിമാനി എഡിറ്റർ കോടിയേരി ബാലകൃഷ്ണൻ ഈ ഭീഷണിയിൽ നയം വ്യക്തമാക്കണം രണ്ട് പെൺമക്കളുടെ അപ്പനാണ് മാന്യമായി തൊഴിൽ ചെയ്താണ് കുടുംബം പുലർത്തുന്നത് ഒരാളുടെയും ആനുകൂല്യം സ്വീകരിച്ചിട്ടുമില്ല അതിനാൽ ഭീഷണി മുഴക്കിയ ദേശാഭിമാനി ബ്യൂറോ ചീഫ് ശ്രീകണ്ഠനെതിരെ നടപടി എടുക്കണമെന്നും വിനു വി ജോൺ ന്യൂസ് അവറിൽ ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങളായിരുന്നു ഇന്നലെ നടന്നത് ഒരു അവതാരകന് മേലാണ് അതേ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളിൽ നിന്നും ഇത്തരമൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത് തീർത്തും ലജ്ജാവകം തന്നെയാണ് സത്യം തുറന്നു പറയുന്നവർക്കെതിരെ ഭീഷണി മുഴക്കുന്ന കാലമായി മാറിയിരിക്കുകയാണിപ്പോൾ വെബ് ഡെസ്ക് തത്തുമ